നമസ്കാരം കാസർകോട്ടെ ബി ജെ പിയിൽ പരസ്യകലാപം ബി ജെ പിയുടെ ഓഫീസിനു മുന്നിൽ പ്രവർത്തകർ തന്റെ പരസ്യപ്രതിഷേധം നടത്തുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിന് മുന്നിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലെ പ്രതിഷേധമാണ് നടക്കുന്നത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുമ്പള ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് ബി ജെ പി സി പി എം പരസ്പര ധാരണയോടെയാണ് മത്സരിച്ചിരുന്നതെന്ന ആരോപണം ഉയർന്നിരുന്നു ഇതിന്റെ തുടർച്ചയാണ് പ്രതിഷേധവും ബി ജെ പി ഓഫീസ് പ്രവർത്തകർ താഴെട്ടു പൂട്ടുകയും ചെയ്തു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേരിട്ടെത്തി ചർച്ച നടത്തണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ബി ജെ പി പ്രവർത്തകനായ കോയിപ്പാടിയിലെ വിനു കൊല്ലപ്പെട്ട കേസിൽ പ്രതികളായ സി പി എം പ്രവർത്തകരുടെ ശിക്ഷ ശരിവെച്ച് ഹൈക്കോടതി ഉത്തരവ് വന്നതിന് ശേഷം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം ബഹിഷ്കരിക്കാനുള്ള ബി ജെ പി തീരുമാനം രക്തസാക്ഷി കുടുംബാംഗങ്ങളെ സമാധാനിപ്പിക്കാൻ ചെയ്ത നാടകമായിരുന്നുവെന്ന വിലയിരുത്തൽ കഴിഞ്ഞ മാസം ചർച്ചയായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വിനുവദ കേസിലെ പ്രതിയുമായ കൊഗ്ഗു ചില മാധ്യമങ്ങളോട് നടത്തിയ വെളിപ്പെടുത്തലാണ് ഈ വിവാദം ആളിക്കത്തിക്കുന്നത് ബിജെപി സി പി എം ബന്ധത്തിന്റെ പ്രകടമായ തെളിവാണിതെന്ന് യു ഡി എഫ് ആരോപിക്കുകയും ചെയ്തു ബിജെപി വോട്ട് നേടിയാണ് താൻ തെരഞ്ഞെടുക്കപ്പെട്ടതെന്നും പിന്നെന്തിന് രാജിവെക്കണമെന്നുമുള്ള കൊഗ്ഗുവിന്റെ വെളിപ്പെടുത്തൽ ബി ജെ പിക്ക് പൊട്ടിത്തെറിയായി പാർട്ടി പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം കൊലയാളിക്ക് ബി ജെ പി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം നൽകുകയാണ് ഉണ്ടായത് എന്നതാണ് പാർട്ടിക്കാരെയും പ്രകോപിച്ചത് ഇതിന് നേതൃത്വം നൽകിയവർക്ക് പാർട്ടി ഭാരവാഹിത്വങ്ങൾ നൽകിയതാണ് വിവാദത്തിന് കാരണം കേവലം രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് നേതാക്കൾ തങ്ങളുടെ പാർട്ടി പ്രവർത്തകനായിരുന്ന രക്തസാക്ഷിയെയും അവരുടെ കുടുംബത്തെയും വഞ്ചിച്ചതെന്ന വാദമാണ് ബി ജെ പിയിലെ വിമതർ ഉന്നയിക്കുന്നത് കൊഗുവിന്റെ അടക്കം മൂന്ന് സി പി എം അംഗങ്ങളുടെ വോട്ട് വാങ്ങി ബി ജെ പി നേടിയ സ്ഥാനങ്ങൾ ഒഴിയണമെന്ന് മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടിരുന്നു കുമ്പള പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലുണ്ടായ ബി ജെ പി സി പി എം കൂട്ടുകെട്ടാണ് മാസങ്ങൾക്കിപ്പുറവും പാർട്ടിയിൽ അതൃപ്തി പടർത്തുന്നത് ബി ജെ പി ജില്ലാ ഉപാധ്യക്ഷൻ പി രമേശ് തുടക്കമിട്ട രാജി വിവിധ ഘടകത്തിലെ പത്തോളം പേരുടെ രാജിയിലും പലരുടെ രാജഭീഷണിയിലുമാണ് അവസാനിച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് പതിനഞ്ചു മാസം പിന്നിടുമ്പോഴാണ് പാർട്ടിക്ക് വേണ്ടി ബലിദാനികളായവരെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞ് ബി പ്രശ്നങ്ങൾ രൂക്ഷമായത് യു ഡി എഫ് ഭരിക്കുന്ന കുമ്പള പഞ്ചായത്തിൽ ആരോഗ്യ വികസന ക്ഷേമ സമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പുകളിലെ സി പി എം ബി ജെ പി ഒത്തുകളെയാണ് ഒരു സംഘം ജില്ലാ നേതാക്കളെയും പ്രാദേശിക നേതാക്കളെയും വലിയൊരു വിഭാഗം അനുഭാവികളെയും പ്രകോപിക്കുന്നത് ബി ഡി ബിജെന്റെ അടുത്ത ബന്ധുവായ ഒരു യുവാവ് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ജ്യോതിഷ് എന്ന ബി ജെ പി അനുഭാവി തൂങ്ങി മരിച്ചത് ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ലെങ്കിലും പാർട്ടിക്ക് വേണ്ടി ജീവിച്ച യുവാവിന്റെ മരണം പ്രശ്നത്തെ പൊട്ടിത്തെറിയിലേക്ക് നയിച്ചു നേതൃത്വം ഇനിയും ഇടപെട്ടില്ലെങ്കിൽ പരസ്യമായി പ്രതികരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു കുമ്പള മേഖലയിൽ കൊല ചെയ്യപ്പെട്ട മൂന്ന് ബി ജെ പി ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന പേരിൽ വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചാണ് സംഘം പ്രവർത്തിക്കുന്നത് എന്നാൽ വിഷയത്തിൽ ഇതുവരെയും ജില്ലാ നേതൃത്വം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല